ഈശ്മിശേക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധയമ്മയോടും വിശുദ്ധയേശു പിതാവിനോടും സകലവിശുദ്ധരോടും സകലമാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവിനെ അവിടുത്തെ അനന്തമായ കരുണയോർത്ത്, നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെയോർത്ത് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. മറഞ്ഞിരിക്കുന്ന ആത്മാക്കളെ ഈശോ സ്നേഹിക്കുന്നു. മറഞ്ഞിരിക്കുന്ന പൂക്കളാണ് ഏറ്റവും അധികം പരിമളം പരത്തുന്നത്. എൻ്റെ അന്തരാത്മാവിൽ ഈശോയുടെ ഹൃദയത്തിന് ഒരു വിശ്രമസ്ഥലം ഒരുക്കുവാൻ ഞാൻ പരിശ്രമിക്കും. എൻ്റെ സൃഷ്ടാവേ, എൻ്റെ പ്രയാസത്തിൻ്റെയും വേദനയുടെയും നിമിഷങ്ങളിൽ അങ്ങയ്ക്ക് ശരണത്തിൻ്റെ ഒരു സ്തുതിഗീതം ഞാൻ ആലപിക്കും. എന്തെന്നാൽ അങ്ങയിലും അങ്ങയുടെ കരുണയിലുമാണ് ഞാൻ അനന്തമായി ആശ്രയിച്ചിരിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റിനയുടെ ഡയറിക്കുറിപ്പ് 275-ാമത്തെ സന്ദേശം. മറഞ്ഞിരിക്കുന്ന ആത്മാക്കളെയാണ് ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. എന്തുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്ന ആത്മാക്കൾ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് യാതൊരു പ്രതിബന്ധവും തീർക്കുന്നില്ല. അവർക്ക് സ്വന്തം അടയാളം രേഖപ്പെടുത്തണമെന്നില്ല, സ്വന്തമായി ഒരു ഇടം കണ്ടെത്തണമെന്നില്ല. മറ്റുള്ളവർ പരിഗണിക്കണമെന്നോ മറ്റുള്ളവർ കാണണമെന്നോ മറ്റുള്ളവരുടെ മുൻപിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിൽ എനിക്കൊരു ഇടം വേണമെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ ഇതിനൊക്കെ വേണ്ടി പരിശ്രമിക്കാത്തതുകൊണ്ട് ലോകത്തിൻ്റെ ബഹളങ്ങൾക്കെല്ലാം മറവിലേക്ക് അവർ പുറന്തള്ളപ്പെടുകയാണ്. ഒന്നാമനാകാൻ വേണ്ടി അധ്വാനിക്കുന്ന, ഒന്നാമതെത്താനായിട്ട് അധ്വാനിക്കുന്ന ആളുകളുടെ തിരക്കുകൾക്ക് പിന്നിൽ ഒന്നും ആവേണ്ട, ദൈവത്തിൽ മാത്രമേ ആശ്രയിച്ചാൽ മതി, ദൈവം മാത്രം മതി എന്ന ബോധ്യത്തിൽ നിൽക്കുന്നവർ സ്വാഭാവികമായിട്ട് മറയ്ക്കപ്പെടാം. വീണ്ടും സഹനങ്ങളും തകർച്ചകളും ചില വ്യക്തിയെ ലോകദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെടാം. ലോകത്തിന് മുമ്പിൽ ചിലരുടെ ജീവിതം പരാജയമാണ്, ചിലരുടെ ജീവിതം ഉപയോഗശൂന്യമാണ്, ചിലരുടെ ജീവിതം ഒട്ടും പ്രാധാന്യമർഹിക്കാത്തതാണ്. അങ്ങനെയൊക്കെ ലോകം അതിൻ്റെ മൂല്യങ്ങൾ കൊണ്ടും അതിൻ്റെ വലുതെന്നും ചെറുതെന്നും ഒക്കെയുള്ള വിധിക്കൽ കൊണ്ടും ഒക്കെ ചിലപ്പോൾ ദൈവിക പദ്ധതിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആത്മാക്കളുടെ നിശബ്ദതയെ പരിഹസിച്ചേക്കാം. ഇവിടെ വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, എൻ്റെ ഈശോയ്ക്ക്, ഈശോയുടെ ഹൃദയത്തിന് എൻ്റെ അന്തരാത്മാവിൽ ഞാനൊരു വിശ്രമസ്ഥലം ഒരുക്കുവാൻ പരിശ്രമിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അന്തരാത്മാവിൽ ഞാൻ യാതൊരു പ്രതിബന്ധവും തീർക്കാതെ നിൽക്കുമ്പോൾ, എൻ്റേതായൊരു ഇഷ്ടം കൊണ്ട് എൻ്റെ ജീവിതത്തെ നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ, അവൻ്റെ ഇഷ്ടം നിറവേറുന്നതിന് വേണ്ടിയിട്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലേതുപോലെ തന്നെ ദൈവഹിതത്തിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയാണ്. അത് എൻ്റെ കർത്താവിൻ്റെ വിശ്രമസ്ഥലമാണ്. യാതൊരു പ്രതിരോധവും തീർക്കാതെ, യാതൊരു അസ്വസ്ഥതയും സൃഷ്ടിക്കാതെ അവന് ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരിടമാണ് എൻ്റെ ഹൃദയം. കാരണം എന്താ? ഞാൻ അവൻ്റെ പദ്ധതിക്ക് വിഘാതമാകുന്നില്ല, അവനെതിരായി നിൽക്കുന്നില്ല, അവനെ എതിർക്കുന്നില്ല. അവിടെ ശാന്തതയുണ്ട്, അവിടെ അന്തഃഛിദ്രമില്ല. വീണ്ടും നമ്മൾ കാണുന്ന ഇതാണ്, എൻ്റെ സൃഷ്ടാവേ, എൻ്റെ പ്രയാസത്തിൻ്റെയും വേദനയുടെയും നിമിഷങ്ങളിൽ അങ്ങേക്ക് ശരണത്തിൻ്റെ ഒരു സ്തുതിഗീതം ഞാൻ ആലപിക്കും. ഞാൻ ഒരിക്കലും അസ്വസ്ഥപ്പെടുന്നില്ല എൻ്റെ സഹനങ്ങൾക്ക് മുമ്പിൽ, എൻ്റെ പരാജയങ്ങൾക്ക് മുമ്പിൽ ഞാൻ അസ്വസ്ഥപ്പെടുന്നില്ല. കാരണം എനിക്ക് നീയുണ്ട്, നിനക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതിയാണ്. ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു, ഞാൻ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടുന്നില്ല. നിനക്ക് നിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്നതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ അങ്ങയിലും അങ്ങയുടെ കരുണയിലുമാണ് ഞാൻ അനന്തമായി ആശ്രയിച്ചിരിക്കുന്നത്. കർത്താവ്, ഈ ലോകം മുഴുവൻ എന്നെ തള്ളിക്കളഞ്ഞാലും, ഈ ലോകം മുഴുവൻ എനിക്ക് വിലയില്ല എന്ന് പറഞ്ഞാലും, ഈ ലോകം മുഴുവൻ എന്നെ പരിഹസിക്കുകയും അവഗണിക്കുകയും പുച്ഛത്തോടെ പുറന്തള്ളുകയും ചെയ്താലും, നിൻ്റെ ഹൃദയത്തിൽ നിന്നെ നീ പുറന്തള്ളരുതേ. നീ ഇടുന്ന വിലയാണ് എൻ്റെ വില, നീ കാണുന്ന കാഴ്ചയാണ് എന്നിൽ യഥാർത്ഥത്തിലുള്ളത്. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ഒന്നിനും കുറവില്ല, കാരണം നീയാണ് എൻ്റെ സർവസ്വവും. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.